മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് എപ്പിസോഡിലായിട്ട് തെലുഗു ത്രില്ലേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, തമിഴ് ത്രില്ലേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ വൈ നോട്ട് മലയാളം. പക്ഷേ കുറച്ച് അണ്ടർ റേറ്റഡ് മലയാളം ത്രില്ലേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ് ആമു ബേസ് മാറലി ഫ്രം പ്രീമിയൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മലയാളത്തിൽ ഭയങ്കര ചർച്ചാ വിഷയമായ ത്രില്ലേഴ്സും ഓഡിയൻസൊക്കെ അത്രയധികം സപ്പോർട്ട് ചെയ്ത ത്രില്ലേഴ്സും ശ്രദ്ധിക്കപ്പെട്ട ത്രില്ലേഴ്സും ഉണ്ട്. ചിലർ ഇൻഡസ്ട്രിയിലെ മികച്ച ത്രില്ലർ എന്ന് പറഞ്ഞ് ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ വേറെ നല്ല ത്രില്ലേഴ്സും ഉണ്ട്. അതായത് ക്രിട്ടിക്കലി ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ഫിലിംസും ഫിനാൻഷ്യലി വിജയമാവാതെ പോയ ഫിലിംസും കാണാൻ ആളില്ലാണ്ട് തിയേറ്ററിൽ നിന്ന് വാഷൌട്ടായി പോയ ഫിലിംസും ഉണ്ട്. സോ ഇന്ന് അങ്ങനത്തെ മലയാളം ത്രില്ലേഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് മലയാളം ത്രില്ലേഴ്സ് യു റിയലി നീഡ് ടു വാച്ച്. സോ ഹിയർ വി ഗോ. 2013 ഇന്ദ്രജിത് സുകുമാരൻ, നിവിൻ പോളി, രമ്യ നമ്പീശൻ എന്നിവരെ ഫീച്ചർ ചെയ്ത് സുനിൽ ഇബ്രാഹിം ഡയറക്ടർ ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണ് അരികിലൊരാൾ. ക്രിട്ടിക്കലി നല്ല റെസ്പോൺസ് കിട്ടിയൊരു ഫിലിം ആയിരുന്നെങ്കിലും ഓഡിയൻസ് റെസ്പോൺസ് മിക്സ്ഡ് രീതിയിൽ വന്ന കാരണം ബോക്സ് ഓഫീസിൽ ഒരു ചലനം ഉണ്ടാക്കാതെ പോയൊരു ഫിലിമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗോപി സുന്ദറിൻ്റെ നല്ലൊരു മ്യൂസിക് വർക്കുള്ളൊരു ഫിലിം കൂടിയാണ് അരികിലൊരാൾ. ഭയങ്കര സ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയുന്ന ഫിലിമാണ് അരികിലൊരാൾ. മൂന്ന് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ചില മിസ്റ്ററീസിൻ്റെ പിന്നാലെ പോകുന്നൊരു ഫിലിമാണ് അരികിലൊരാൾ. നല്ല മിസ്റ്റീരിയസ് ആയിട്ട് പോകുന്നൊരു നെറേറ്റീവ് സ്റ്റൈലാണ് ഈ ഫിലിമിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. സുനിൽ ഇബ്രാഹിമിൻ്റെ നല്ലൊരു റൈറ്റിംഗും ഉള്ള ഫിലിമാണ് അരികിലൊരാൾ. ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്ന മിസ്റ്ററീസ് കാരണം അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റി തന്ന് അത് നിലനിർത്തി പോകുന്നൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണ് അരികിലൊരാൾ. 2012 ദുൽഖർ സൽമാനെ ഫീച്ചർ ചെയ്ത് രൂപേഷ് പീതാംബരൻ ഡയറക്ട് ചെയ്തൊരു ത്രില്ലർ ഫിലിമാണ് തീവ്രം. ശ്രീനിവാസൻ, വിനയ് ഫോൾ, ശിഖ നായർ ഇതാണ് ഈ ഫിലിമിൽ വന്നിട്ടുള്ള മറ്റു ആർട്ടിസ്റ്റുകൾ. ക്രിട്ടിക്കലി ഈ ഫിലിം നെഗറ്റീവ്സ് വരാനുള്ളൊരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും കാസ്റ്റിങ്ങിലും വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ക്യാമറ സിനിമാറ്റോഗ്രഫി വർക്കുകളെല്ലാം ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടമാവാത്ത ഒരു ഏരിയയാണ്. ദുൽഖർ സൽമാൻ, ശ്രീനിവാസൻ, വിനയ് ഫോട്ടല്ലാതെ കാസ്റ്റിങ്ങിൽ അത്ര നന്നായിട്ട് വന്നവരൊന്നും വേറെയില്ല. പക്ഷേ ഈ ഫിലിമിൻ്റെ നരേഷനും മ്യൂസിക് വർക്കും സ്റ്റോറിയും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കരിയറിൻ്റെ തുടക്കത്തിൽ ദുൽഖർ ചെയ്ത നല്ല ഫിലിംസിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഫിലിമാണ് തീവ്രം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സിക്യൂഷനിൽ പണി കിട്ടിയ എത്ര നല്ല സ്റ്റോറിയും സ്ക്രിപ്റ്റുള്ളൊരു ഫിലിമാണെങ്കിലും പണി നൈസായിട്ട് കിട്ടും. ഈ ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. 2012 ജോണി ആൻ്റണി ഡയറക്ട് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, ശശികുമാർ എന്നിവരെ ഫീച്ചർ ചെയ്തെടുത്തൊരു ക്രൈം ത്രില്ലർ ഫിലിമാണ് മാസ്റ്റേഴ്സ്. 4 crore ബഡ്ജറ്റിൽ എടുത്ത് ബോക്സ് ഓഫീസിൽ 10 crore കളക്ഷനൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഫിനാൻഷ്യലി അക്ലൈംഡ് ചെയ്തൊരു ഫിലിമാണെങ്കിലും ഓഡിയൻസിൻ്റെ ഇടയിലോ ക്രിട്ടിക്സിൻ്റെ ഇടയിലോ ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കാതെ പോയൊരു ഫിലിമാണ് മാസ്റ്റേഴ്സ്. 5.9 ഈ ഫിലിമിൻ്റെ IMDB റേറ്റിംഗ്. സീരിയസ്ലി, ക്രിട്ടിക്സൊക്കെ ഒരു മോശം നെറേറ്റീവ് ഉള്ള ഫിലിം, ഒരു മോശം സ്റ്റോറി ുള്ള ഫിലിമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. സ്റ്റോറിയും നല്ല നെറേറ്റീവും ഉള്ള ഫിലിമായിട്ടാണ് തോന്നിയത്. കാസ്റ്റിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഫ്ലോസ് ഒന്നും ഈ ഫിലിമിൽ തോന്നിയിട്ടില്ല. ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്രൈമും ക്രൈമിൻ്റെ സബ്ജക്റ്റും അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ കുറച്ചധികം സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, എന്നാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫിലിമാണ്. 2009 ജയറാമേട്ടനെയും ഭാവനയും ഫീച്ചർ ചെയ്ത് ദീപു കരുണാകരൻ ഡയറക്ടർ ചെയ്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ഫിലിമാണ് വിൻ്റർ. ഇത് ഇറങ്ങിയ ടൈമിൽ ക്രിറ്റിക്സ് മോശം റിവ്യൂസും പറഞ്ഞും തിയേറ്ററിൽ ഒരു പരാജയമായി പോയൊരു ഫിലിമാണ്. പക്ഷേ ഈ ഫിലിം കണ്ട ടൈമിൽ 2010 മുമ്പ് വന്ന മലയാളം ഹൊറർ ഫിലിംസിൽ ഇത്രയധികം ഹോണ്ട് ചെയ്തൊരു ഫിലിം വേറെ ഉണ്ടാവില്ല. പിന്നെ മലയാളത്തിലെ മികച്ച ഹൊറർ ത്രില്ലേഴ്സിലും ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഫിലിമാണ്. എന്തുകൊണ്ടാണ് ഈ ഫിലിമിന് ഇത്രയധികം നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയധികം എഫക്റ്റ് തന്നൊരു ഫിലിമാണ് വിൻ്റർ. ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയധികം കിളി പോയിട്ടുണ്ട്. ലൈക്ക് ഞാൻ എന്തപ്പോൾ ഇത്ര നേരം കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞെട്ടിപ്പോയൊരു ഫിലിമാണ്. നല്ല ഡീസൻ്റ് മേക്കിങ്ങും ടെക്നിക്കൽ സൈഡ് വരെ അത്രയധികം പൊളിയായിട്ട് വന്നൊരു ഫിലിമാണ്. ജയറാമേട്ടൻ ഇതുവരെ ചെയ്ത ഫിലിംസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഫിലിമും കൂടിയാണ് വിൻ്റർ. മലയാളത്തിൽ സീരിയൽ കില്ലിംഗ് പാറ്റേണിൽ വന്ന ഫിലിംസിൻ്റെ ഒരു തുടക്കം നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഫിലിമിലൂടെ ആയിരിക്കും. പിന്നെ സൗത്ത് ഇന്ത്യയിൽ അതിനുശേഷം സീരിയൽ കില്ലിങ്ങും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ക്ലൂ ആൻറ്റഗോണിസ്റ്റ് മർഡർ ചെയ്ത വിക്ടിംസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വിക്ടിംസ് മിസ്സായ സ്ഥലത്തോ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കില്ലിങ്ങിൽ ഒരു മിസ്റ്റീരിയസ് പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റഗോണിസ്റ്റ്.
ഈ പറയുന്ന കാര്യമൊക്കെ ഒരു 30 കൊല്ലം മുന്നേ ഒരു മലയാളം ഫിലിമിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, അങ്ങനെ ഒരു ഫിലിമുണ്ട്. ജോഷി പത്മരാജൻ കൂട്ടുകെട്ടിൽ വന്ന ഈ തണുത്ത വെളുപ്പങ്കാലത്ത് ഇപ്പോൾ കണ്ടാൽ പോലും ഒരു മികച്ച ത്രില്ലറായിട്ട് തോന്നുന്നൊരു ഫിലിമാണ്. ചില സ്ക്രിപ്റ്റ് പാറ്റേണോ സ്റ്റോറി പാറ്റേണോ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്താൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ക്ലീശയായിട്ട് പലരും വിലയിരുത്താൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ റിലവൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ജോഷി പത്മരാജൻ ഫിലിമാണ് ഈ തണുത്ത വെളുപ്പങ്കാലത്ത്. കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അത്രയധികം കിടലനായിട്ടുള്ളൊരു ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.